Hello friends, assalamu alaikum. This is our garlic paratha recipe. This is crispy and soft recipe. This is the curry. അതുണ്ടാക്കാൻ ആയിട്ട് ഒരു ബൗളിലേക്ക് ആദ്യം ഒരു കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം പിന്നെ അതിലേക്ക് ഒരു കപ്പ് ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി പരാട്ട നല്ലൊരു ക്രിസ്പി ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഹാഫ് കപ്പ് റവ ചേർത്ത് കൊടുക്കാം പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് ഒരു സ്പൂൺ ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾക്ക് ഇതൊരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ചപ്പാത്തി മാവിന്റെ രൂപത്തിൽ ഇത് കുഴച്ചെടുക്കാം കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് വേണം കുഴച്ചെടുക്കാനായിട്ട് ഇപ്പോൾ ഇത് നന്നായിട്ട് ഒരു ഡോ പോലെ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് വേണം ഇത് വരത്തിയെടുക്കാൻ അതിനുവേണ്ടി കുറച്ച് ഓയിൽ ആദ്യം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് ഒന്ന് സോഫ്റ്റ് ആയി കിട്ടണ വരെ ഒരു 2 മിനിറ്റ് നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കണം ഇങ്ങനെ കുഴച്ചെടുത്താലേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊറോട്ടസ് നമുക്ക് കിട്ടുള്ളൂ ഇപ്പോൾ ഇത് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റിവെക്കാം ഇനി ആ സമയം കൊണ്ട് നമുക്കതിൻ്റെ ഗാർലിക്കിനുള്ളത് ചെയ്യാം ഇതുപോലെ 2-3 അല്ലി ഗാർലിക് എടുത്തിട്ട് നല്ല ഗ്രേറ്റ് ചെയ്തെടുക്കണം ഇനി ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഈ ഗാർലിക്കിലേക്ക് നമ്മൾ 2 ടേബിൾ സ്പൂൺ ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത് ബട്ടർ അല്ലെങ്കിൽ നെയ്യ് യൂസ് ചെയ്യാം ബട്ടർ ആണെങ്കിൽ ഒന്നുകൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇനി ഇതിലേക്ക് നമുക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ അതിലേക്ക് 1 ടീസ്പൂണ് ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇത് നമുക്ക് മാറ്റിവെക്കാം ഇപ്പോൾ നമ്മളുടെ ഡോ നല്ല സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് ഇനി ഇതിൽ നമുക്ക് ഓരോ ബോൾസ് ആക്കിയിട്ട് മാറ്റാം എനിക്കിതിൽ നിന്ന് 10 ബോൾസ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു 10 പലകയെ വെച്ചിട്ട് നന്നായിട്ട് പരത്തിയെടുക്കാം ഞാനിവിടെ ചെറിയ പൊറോട്ടാസ് ആണ് ഉണ്ടാക്കുന്നത് നന്നായിട്ട് നല്ല തിന്നായിട്ട് തന്നെ പരത്തിയെടുക്കണം ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഗാർലിക്കിന്റെ ആ മിക്സ്ചർ ഇതിലോട്ട് ബ്രഷ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ എല്ലായിടത്തും നന്നായിട്ട് ഇത് ബ്രഷ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് എടുക്കാം നല്ല ലെയേഴ്സ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി ഇങ്ങനെ ചെയ്തിട്ടുള്ളത് നമുക്കൊരു റോള് ആക്കി മാറ്റാം ഇനി ഇതുപോലെ ബാക്കി എല്ലാ ചപ്പാത്തി ഡോസും നമ്മൾ പരത്തി ഇതുപോലെ ആക്കി മാറ്റണം ഇപ്പൊ നമ്മളിവിടെ എല്ലാ പൊറോട്ടേഴ്സും റെഡിയാക്കി വെച്ചിട്ടുണ്ട് മീഡിയം സൈസിലുള്ള പൊറോട്ടേഴ്സ് ആണ് ഞാൻ ഇവിടെ ആക്കിയെടുക്കുന്നത് ഇനി നമുക്ക് ഇതിൽ നിന്നും ഓരോന്നെടുത്തിട്ട് റോളർ കൊണ്ട് ഇതുപോലെ പരത്തിയെടുക്കാം ലെയേഴ്സ് ഒന്നും പോവില്ല ഇങ്ങനെ പരത്തിയെടുക്കുമ്പോൾ ഇനി നമുക്ക് ചൂടായിട്ടുള്ള തവയിൽ ജസ്റ്റ് ഒന്ന് ഓയിൽ ബ്രഷ് ചെയ്തതിന് ശേഷം ഇത് അതിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി മീഡിയം ടു ലോ ഫ്ലെയിമിൽ വേണം കുക്ക് ചെയ്തെടുക്കാനായിട്ട് ഒരു സൈഡായി വരുമ്പോൾ അപ്പുറത്തെ സൈഡ് മാറ്റിയിട്ട് കൊടുക്കാം അങ്ങനെ ഇടയ്ക്ക് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം
ഇപ്പോ നല്ല ലെയേഴ്സ് ഒക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ പൊറോട്ടസും റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ നമ്മളുടെ എല്ലാ പൊറോട്ടസും റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. നല്ല ചൂടോട് കൂടിയ തന്നെ കഴിക്കണമെങ്കിൽ കറികളുടെ ഒന്നും ആവശ്യമില്ലാണ്ട് നല്ല ടേസ്റ്റ് തന്നെ കഴിക്കാനായിട്ട്, യോഗട്ടിൻ്റെ കൂടെ കഴിക്കാനാണ് അല്ലെങ്കിൽ ടേസ്റ്റ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.